ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി വണ്ടൂർ തണൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിംസ് ആശുപത്രിയിൽ നടന്ന പരിപാടി MLA AP അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അവർക്ക് തൊഴിൽ ചെയ്ത് ഒരു സ്വയം വരുമാനം കണ്ടെത്തുവാനുള്ള സാഹചര്യം പോലെ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ 5-6 വർഷം മുമ്പ് ഒരു വലിയ മെഗാ ക്യാമ്പ് വണ്ടൂരിൽ സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ക്യാമ്പായിരുന്നു. പിന്നീട് മറ്റൊന്നും അങ്ങനെ നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ നടത്താൻ കഴിയാതെ പോയത് അതിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരുന്നു. അതൊരു വലിയ സംഖ്യ കണ്ടെത്തേണ്ടി വരും. ഏതാണ്ട് 70-ഓളം പേർക്ക് നമുക്ക് സ്കൂട്ടർ തന്നെ, 3-വീലർ തന്നെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത അന്ന് ഉണ്ടായി. പക്ഷെ അതൊരു രൂപ പോലും നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ എല്ലാ ഭാഗത്തും നമുക്ക് സഹായം ലഭിച്ചു. ഗവൺമെന്റിന്റെ വലിയ പിന്തുണ നമുക്ക് ലഭിക്കും. കോയമ്പത്തൂർ സഹായ് സ്പൈനർ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിന്റെയും നിംസ് ആശുപത്രിയുടെയും സഹകരണത്തോടെയാണ് ക്യാമ്പ് നടന്നത്. നട്ടലിന് ക്ഷതമേറ്റവർക്കായി ഫിസിയോതെറാപ്പിയിലൂടെ മറ്റും സ്വതന്ത്രമായി നടക്കാനും ജീവിതമാർഗം കണ്ടെത്താനും സഹായിക്കുക എന്നതാണ് ക്യാമ്പിന്റെ ലക്ഷ്യം. പരിശോധനയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കുന്നവർക്കായി കോയമ്പത്തൂർ സഹായ് സ്പൈനൽ റീഹാബിലിറ്റേഷൻ കേന്ദ്രത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാകും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രോഷ്നി കെ ബാബു അധ്യക്ഷത വഹിച്ചു. സഹായ് മാനേജ്മെന്റ് ട്രസ്റ്റിയും ന്യൂറോ സർജനുമായ ഡോക്ടർ തോമസ് ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി. HIM വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. നിംസ് ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ, ഡയറക്ടർമാരായ N. അഹമ്മദ് കുട്ടി, N. നാസർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. 120-ഓളം പേർ ക്യാമ്പിനെത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.